ശ്രീ എൻ ഹരിദാസൻ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് ബി ജെ പിയുടെ. ശ്രീ ഹരിദാസൻ, വൈദേഗം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണല്ലോ, അങ്ങേക്ക് വൈദേഗം റിസോർട്ടിനെ കുറിച്ച് വ്യക്തമായും അറിയുകയും ചെയ്യാമായിരിക്കും. എന്തായിരിക്കും ഇപ്പോൾ ഇങ്ങനെ വൈദേഗം റിസോർട്ടിൽ നിന്ന് തന്നെ പിന്മാറാൻ ഇ പിയുടെ കുടുംബം തീരുമാനിച്ചതിന്റെ കാരണം? അല്ല, റിസോർട്ടിൽ നിന്ന് പിന്മാറിയത് കൊണ്ട്, അതിന്റെ ഓഹരി മറ്റൊരാൾക്ക് കൈമാറിയത് കൊണ്ട് അതിന്റെ വിവാദത്തിൽ നിന്ന് ഇ പി ഒഴിഞ്ഞു നിൽക്കുന്നില്ലല്ലോ. കാരണം വൈദേഹം എന്ന് പറഞ്ഞ റിസോർട്ട് എടുക്കുമ്പോൾ തന്നെ അവിടെ വലിയ വിവാദമായിരുന്നു. പാർട്ടിയുടെ ഗ്രാമത്തിൽ ഈ കണ്ടൽക്കാടുകളും കുന്നുകളും ഒക്കെ ഇടിച്ചു നിരത്തിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അന്ന് അപശബ്ദങ്ങളൊക്കെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം പാർട്ടി തന്നെയാണ് മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ളത്. കാരണം പരിസ്ഥിതിവാദികളൊക്കെ വന്നപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മടക്കി അയച്ചിട്ടുള്ളത്. അവരുടെ ജീവൻ പോലും അപായപ്പെടുത്തുമെന്ന രീതിയിൽ വന്നപ്പോഴാണ് അവരെ മിണ്ടാണ്ടായിരുന്നത്. കണ്ണൂരിൽ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ വിവാദം ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി മൗനാനുവാദം കൊടുക്കുകയും പാർട്ടിക്ക് അറിയില്ലായിരുന്നോ ഇതാരാണ് എടുക്കുന്നതെന്ന്? അന്ന് ഇപ്പോൾ ഗോവിന്ദ മാഷൊക്കെ കൈയൊഴിയുമ്പോൾ പാർട്ടിക്ക് അറിയാമായിരുന്നു അന്ന് എടുക്കുന്നത് ജയരാജനും കുടുംബവും ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു ഓഹരി വാങ്ങിച്ചു ഒരു ഒരു ടീമായി നിന്നു എന്നതാണ്. അതിനപ്പുറത്തായിട്ട് ഇതിൻ്റെയൊക്കെ ഓളിനോൾ ആരാണെന്നില്ല ആർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഓഹരി വിറ്റത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഉണ്ടായത് തന്നെ വിവാദത്തിൽ തുടങ്ങിയ ഒരു റിസോർട്ടാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിൽ നിന്ന് റിട്ടയർഡായിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഇത്രയും വലിയൊരു സംഖ്യ ഒരു ബാങ്കിൽ നിന്നും റിട്ടയർഡായ കിട്ടാനും പോകില്ല. അതോടൊപ്പം തന്നെ ഇത് എടുക്കാനും സാധിക്കില്ല. അപ്പൊ ഈ ഓഹരികളൊക്കെ എവിടുന്ന് എങ്ങോട്ട് മാറുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ ബിനാമികൾ ഇന്ന് നാട്ടിൽ കിടക്കുകയാണ്. അവരുടെ പേരിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? അതുകൊണ്ട് ഇതൊരു വിവാദമായിട്ടുള്ളത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ലെങ്കിലും ഇതിലെ ഇതുമായിട്ട് ഓളിനോൾ നിന്ന വ്യവസായി, ആ വ്യവസായിയുടെ വലിയൊരു ഭീമമായ സംഖ്യ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹവും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പം ഇതിന്റെ എല്ലാം കൈയടക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കൈയടക്കാനുള്ള ശ്രമത്തിൽ നിന്ന് അവർക്ക് പറ്റിയ ആളുകളിലേക്ക് കൈമാറും എന്നതിൽ കവിഞ്ഞ് അതിൽ ഉയർന്നു സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ആ റിസോർട്ടിന്റെ അവിടെ ഉള്ള ആ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിന് ജലക്ഷാമം വരാൻ പോവുകയാണ്. അപ്പോൾ പല കിലോമീറ്ററോളം നടന്നു പോയിട്ട് വെള്ളം നമ്മൾ കളക്ട് ചെയ്യേണ്ട കളക്ട് ചെയ്യേണ്ട രീതിയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുക, അത്യുഷ്ടത്തിലേക്ക് വരാൻ പോവുകയാണ്. അവിടെയാണ് വലിയ കുന്നുകളും മലകളൊക്കെ ഇടിച്ചു നിരത്തിയിട്ട് ഒരു വലിയൊരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ആ സംരംഭത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഓഹരിയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടുള്ളത്. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും അറിയാം ഇത് എവിടത്തേക്കാണ് കൈമാറാൻ പോകുന്നത്, ആർക്കാണ് കൈമാറാൻ പോകുന്നത്. ഇത് മാത്രം ഇതൊന്നും മാത്രമല്ലല്ലോ വിവാദം, ഇനിയും എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി കോടിക്കണക്കിന് രൂപയുടെ കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ശ്രീ എൻ ഹരിദാസ് അങ്ങേ തന്നെ വിളിച്ചത്. കാരണം കണ്ണൂർ ജില്ലയിലെ ബി ജെ പി നിയന്ത്രിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ബി ജെ പിക്ക് നേതൃത്വം നൽകുന്ന അങ്ങേക്ക് സ്വാഭാവികമായും ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ ഈ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ ഇൻകം ടാക്സും ഒക്കെ കൃത്യമായി ഇവിടെ പരിശോധനകൾ നടത്തുന്നതുകൊണ്ട് ടി ഡി എസ് പരിശോധന അടക്കം നടന്നു കഴിഞ്ഞൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ആണ്, ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളൊന്നല്ല ഇവിടെ പാർട്ടിയിലെ ഉള്ളിൽ തന്നെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുക, ഇതുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അന്വേഷണത്തിലേക്ക് ഈ ഇ ഡി എക്കും അതോടൊപ്പം ടി ഡി എസിന്റെ ടി ഡി എസുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ റെയ്ഡ് നടത്തിയെന്ന് പറയുന്നത്. അതൊക്കെ ഒരു ഒരു പുറത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമായിരിക്കാം. പക്ഷെ അകത്തെന്താ നടന്നതെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും, ഇത് ജയരാജനും അറിയാൻ സാധിക്കും. അതിലെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒക്കെ ഊമ കത്തുകളൊക്കെ അയച്ചിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് വയ്ക്കുന്ന ആളുകൾ തന്നെയാണ്. പാർട്ടിയിൽ വലിയൊരു വിഭാഗീയത കണ്ണൂരിലുണ്ട്. ബി ജയരാജൻ അടങ്ങുന്ന സംഘമാണ് ഇതിനെതിരായിട്ട് വലിയ ശബ്ദകോലാഹലം പുറത്തു കൊണ്ടുവരുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ടി വേദികളിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പാർട്ടി വേദികളിൽ ഇപ്പോൾ വ്യക്തമായ രീതിയിൽ ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ള അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടുള്ളത്. കാരണം പാർട്ടി അന്വേഷിച്ചാൽ ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. പാർട്ടിക്ക് ഒരു നിയമം ഏത് കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം വരുമ്പോൾ പാർട്ടി പറയാറ് ഞങ്ങൾക്ക് കോടതിയുണ്ട്, ഞങ്ങൾക്ക് നിയമമുണ്ട്, ഞങ്ങൾക്ക് അന്വേഷണ സംഘമുണ്ട്. അപ്പൊ ഈ അന്വേഷണ സംഘത്തിലെ ഒരാൾ ഇപ്പോൾ സ്മൃതി ടീച്ചറിൻ്റെയായിരുന്നു. നേരത്തെ നമുക്കറിയാം ബാലമിനിസ്റ്ററും ശ്രീമതി ടീച്ചറൊക്കെ ആയിരുന്നു ഇവരുടെ കൂട്ടത്തിലുള്ള സി ബി ഐമാർ. അപ്പൊ ഈ ശ്രീമതി ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാലോ നമുക്ക് ഇ പി ജയരാജന്റെ ബന്ധു കൂടിയാണ്, അവരുടെ അനുജത്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്കുള്ളിൽ നീതി കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടിക്ക് പുറത്ത് നിയമപരമായ അന്വേഷണത്തിലേക്ക് പാർട്ടി നേതാക്കന്മാരെ ഊമക്കത്തുകളൊക്കെ അയച്ചിട്ട് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
ഹരിദാസ്, ഈ നമുക്ക് ഞങ്ങൾ ഈ ചിത്രങ്ങളിൽ കൂടി മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, ഈ വൈദേഹം റിസോർട്ട്. സത്യത്തിൽ ഏരിയൽ ഷോട്ടുകളൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോകും. അപ്പോൾ അത്ര വലിയൊരു സംവിധാനം, അത്യാഡംബര അത്യാധുനിക ആയുർവേദ റിസോർട്ടാണ്. അത് അങ്ങ് അവിടെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങക്ക് ഈ സ്ഥലം ഈ മൊറാഡയിലുള്ള? ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന്, ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് നടക്കാനില്ല. കാരണം പാർട്ടിയുടെ സംവിധാനത്തിനുള്ളിലാണ്. ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പൊ പണ്ട് പിണറായി വിജയൻ വീട് അന്വേഷിക്കാൻ വന്ന് നോക്കാൻ വന്ന പാർട്ടി പ്രവർത്തകന്മാരെ അടിച്ച നാടാണ് കണ്ണൂർ. പാവപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാര് ഈ അങ്ങനെ ആലപ്പുഴയിൽ നിന്നും അങ്ങനൊക്കെ വന്നപ്പോ ഇതൊന്നും ആ പ്രദേശത്ത് പോയിട്ട് വീടൊന്ന് കണ്ടാളയാ എന്ന് പറഞ്ഞപ്പോ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് അവരെ ജീവൻ തോടിയ സ്ഥലമാണ് കണ്ണൂര്. കാരണം പാർട്ടിക്കാർക്ക് ഒരു രക്ഷയില്ല. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കാനൊന്നും പാർട്ടിക്കും ഇത് അവിടെ നിന്ന് ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വിലയിരുത്താനൊന്നും അന്വേഷണ സംഘത്തിന് പോലും സാധിക്കില്ല. നിങ്ങൾ കണ്ടില്ല, അതിനെ ന്യായീകരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ പറ്റി, അദ്ദേഹം അന്ന് നേരത്തെ ഒരു കാര്യത്തിൽ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ചോദിച്ചപ്പോ പറഞ്ഞെന്താ, അത് നേരത്തെ അദ്ദേഹം കോടതിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കോടതിക്കെതിരെ പറയുന്നു, ഇങ്ങനെ പറയുന്ന മനോരോഗികളെപ്പെട്ട ആളുകളാണോ ഇവരുടെ ജില്ലാ സെക്രട്ടറിമാർ? ഞാൻ ജോലി എന്തും വിളിച്ചു പറയാൻ പറ്റുമോ നമുക്ക്? നമുക്ക് നമ്മുടെ സമൂഹത്തിനാണ് ജീവിക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. പറയേണ്ട കാര്യത്തിൽ ഉറച്ചുന്നതിന് പകരം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അതൊക്കെ നേരത്തെയും പറയുന്നുണ്ട് അദ്ദേഹം അവിടെ നിന്നാ. അദ്ദേഹം എന്തും പറയുന്ന ഒരാളായിട്ടാണോ പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആണെന്ന്? അല്ലല്ലോ. ഒരു കാര്യം, ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇ പിയുടെ കുടുംബം ഈ റിസോർട്ടിന്റെ ഓഹരികൾ പിൻവലിക്കുന്നു, അല്ലെങ്കിൽ ഓഹരികൾ ഒഴിവാക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഫലനം എന്താണ് ശ്രീ ഹരിദാസ്? അല്ല, ഇതിന്റെ വിവാദം പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടാകുമ്പോൾ ആ വിവാദത്തിൽ നിന്ന് കൈയൊഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഓഹരികൾ വിൽപ്പന നടത്തുന്നതെന്ന് പറയുന്നത്. ഓഹരി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് പറ്റിയ ആളുകളിലേക്ക് ഓഹരി മാറ്റും, പറ്റിയ ബിനാമികളിലേക്ക് ഓഹരി മാറ്റി അതിനെ ഞാൻ കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അല്ലാതെ ഇത് ഈ രീതിയിലുള്ള അന്വേഷണമൊക്കെ വരുമ്പോ അതിന്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടായിരിക്കാം ചെയ്യുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ട് പാർട്ടി പ്രവർത്തകന്മാരെ തൃപ്തിപ്പെടുത്തേണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ. അതിലപ്പുറത്തായിട്ടൊന്നുമില്ല, പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ആ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ ഒരു ഓഹരി കൈമാറി മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ ഓഹരി കൈമാറിയുകൊണ്ട് മുഖം രക്ഷിക്കാൻ സാധിക്കുന്നെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അതെ, ശ്രീ ഹരിദാസ് ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം കൃത്യമായും കാര്യങ്ങൾ പറയുന്നു.